വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന 12-ാമത്തെ പ്രോബ്ലമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ 12-ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കാണുവാനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ് പറഞ്ഞത്? ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് ആണ് കാണാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് 4πr² ആണ്. ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. 144 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുന്ന ഉത്തരം നമുക്ക് അവിടെ നിന്നും ലഭിക്കും. പിന്നെ അതിൽ കാണാൻ പറയുന്നത് എന്താണ്? ഗോളത്തിന്റെ വ്യാപ്തം, ഗോളത്തിന്റെ വ്യാപ്തം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 4π3πr³ ആണ്. ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 288π ഘന സെന്റിമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടും. ഇനി ഒരു കാണാൻ പറഞ്ഞിരിക്കുന്നത് അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്. ഇപ്പൊ നമുക്കറിയാം അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്നുള്ള ഫോർമുല എന്ന് പറയുന്നത് 3πr² ആണ്. ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. സോ 108π ചതുരശ്ര സെന്റിമീറ്റർ, 108π ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ നിന്നും കിട്ടും. ഇനി അതിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അർദ്ധഗോളത്തിന്റെ വ്യാപ്തമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം. സോ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2π3πr³ ആണ്. ആറിന്റെ വാല്യൂ അറിയാം, എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 148π ഘന സെന്റിമീറ്റർ, 144π ഘന സെന്റിമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും ലഭിക്കുകയാണ് ചെയ്യുന്നത്. 12-ാമത്തെ പ്രോബ്ലം ആയാലോ. ഇനി അതിൽ വരുന്ന 13-ാമത്തെ പ്രോബ്ലം ഉണ്ട്. സോ 13-ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്കറിയാം ഇതുപോലെ നമുക്കൊരു എല്ലാ വശങ്ങളും തുല്യമായ ഒരു ചതുരക്കട്ട തരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ ചതുരവക്കിന്റെ നീളം തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് 1-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ ആയിട്ട് മാറും. ഈ 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് വരിക? അതിന്റെ 12 സെന്റിമീറ്റർ കിട്ടി. ഇനി ആ 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണത്? വ്യാസമാണ്. ഇനി അതിന്റെ പകുതിയാണ് അതിന്റെ എന്തായിട്ട് മാറുക? ആരമായിട്ട് മാറുക. സോ ആരം ഈക്വൽ ടു 12 ÷ 2 6 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഇനി അതിലെ ബി ഓപ്ഷൻ ഉണ്ട്, ഗോളത്തിന്റെ ഉപരിതല പരപ്പളവാണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുകയാണെങ്കിൽ 4πr² ആണ്. ആറിന്റെ വാല്യൂ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 144π ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടും. പിന്നെ ഇതിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഗോളത്തിന്റെ വ്യാപ്തമാണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഗോളത്തിന്റെ വ്യാപ്തം. സോ ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഫോർമുല 4π3πr³ ആണ്. ആറിന്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. 288 ഘന സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുക.
ഇനിയിൽ വരുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ്. എന്താണ് പറയണത്? വൃത്തസ്തൂപികയുടെ വ്യാപ്തം. സോ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുകയാണെങ്കിൽ അത് 1/3 × πr² എച്ച് ആണ്. എല്ലാ വാല്യൂസും എച്ചിന്റെയും ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 144 പൈ ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടാം. 13 ആയല്ലോ, ഇനി 14. 14ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൃത്തസ്തൂപികയുടെ വ്യാപ്തം. എ ഓപ്ഷനിൽ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫോർമുല 1/3 × πr² എച്ച് ആണ്. ആറിന്റെ വാല്യൂ അറിയാം, എച്ചിന്റെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 144 പൈ ഘന സെന്റിമീറ്റർ എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഇനി അതിലെ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ πr² എച്ച് ആണ്. സോ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 432 പൈ ഘന സെന്റിമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ കാണാൻ പറയണത് എന്താണ്? ആദ്യം നമുക്ക് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടു, രണ്ടാമതായിട്ട് വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടു അല്ലെ. ഇനി ബാക്കി വരുന്ന മെഴുകിന്റെ വ്യാപ്തമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. സോ ബാക്കി വരുന്ന മെഴുകിന്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ അത് തമ്മിൽ മൈനസ് ചെയ്യുക. സോ 432 പൈ മൈനസ് 144 പൈ കാണാം. സോ ആൻസർ ഈക്വൽ ടു 288 പൈ ഘന സെന്റിമീറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മെഴുകുതിരിയുടെ വ്യാപ്തമാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. സോ ഒരു മെഴുകുതിരിയുടെ വ്യാപ്തം എത്ര വരിക? 5 × 1 × 1 × 12 = 12 πഘന സെന്റിമീറ്റർ ആണ് അവിടെ വരിക. 12 πഘന സെന്റിമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഴുകുതിരികളുടെ എണ്ണമാണ് അടുത്ത സ്റ്റെപ്പിൽ കാണാൻ പറഞ്ഞേക്കുന്നത്. സോ മെഴുകുതിരികളുടെ എണ്ണം ഈക്വൽ ടു 288 പൈ ഡിവൈഡഡ് ബൈ 12 πസമം എത്രയാണ് വരിക? 24 ആയിരിക്കും നമുക്ക് അവിടെ എന്തായിട്ട് മാറുന്നത്? ആൻസർ ആയിട്ട് നമുക്ക് അവിടെ കിട്ടാം. ഇനി ഇതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 15ഉം 16ഉം ഉണ്ട്, അത് നമുക്ക് 15ഉം 16ഉം അടുത്ത വീഡിയോയിൽ ചെയ്യാട്ടോ. ഇനി നമുക്ക് ഇതിലെ 19ാമത്തെ പ്രോബ്ലംസിലേക്ക് പോവാം, കാരണം സമയം കുറവാണ്. സോ 19ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് കാണാൻ പറഞ്ഞേക്കണത്. πr² എച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? πx 12 × 12 × 20. അടുത്ത് കാണാൻ പറയുന്നത് വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് കാണാൻ പറഞ്ഞേക്കണത്. സോ 1/3 πr² എച്ച്. സോ 1/3 × πx 4 × 4 × 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണണം? സ്തൂപികകളുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് πx 12 × 12 × 20 / 1/3 × πx 4 × 4 × 5. ഓക്കെ, ഇതന്നെ അത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 108 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ നിന്നും ലഭിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ്.